എന്റെ നാട്ടുകാരൻ അതിലൊക്കെ ഉപരി ഞങ്ങള് സൗഹൃദങ്ങളുള്ള കുട്ടേട്ടൻ ഈ പടത്തില് ഈ 26 പടത്തിന് ശേഷം നമ്മളിവിടെ കൂടുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷം എനിക്ക്. പിന്നെ രണ്ടാമത്തെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ട പടം ഞാൻ ചെയ്യേണ്ടതായിരുന്നു. കഴിഞ്ഞ 3.5 കൊല്ലമായിട്ട് എന്നെയിട്ട് വട്ടം കറക്കിക്കൊണ്ടിരുന്ന ആസിഫ് അലി പുള്ളിയുടെ ഫാദറും ഞാനോട് ബന്ധമില്ല, അതിവിടെ വെച്ച് എൻ്റെ സുഖം കളയാതുകൊണ്ട് പറയുന്നില്ല. ഞങ്ങൾ കൂടുന്നു എന്നുള്ളത് ഒരു സന്തോഷമാണ്. അതുകൂടാതെ ഉള്ളതെന്ന് വെച്ചാൽ ഈ കുട്ടി ഞാനുമായിട്ട് സംസാരിക്കാറുണ്ട് ഫോണിലൊക്കെ ഇടയ്ക്ക്. പക്ഷെ ഞങ്ങൾ ആദ്യം കാണുന്നതും ഒരു പടം ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഇവരുടെ രണ്ടുപേരുടെ കോമ്പിനേഷനിൽ ഒരു പടം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള ഒരു പടം. അതിലൊക്കെ ഉപരിയായിട്ട് ഇതിനകത്ത് എനിക്ക് രസം തോന്നിയിട്ടുണ്ട്. സാധാരണ ഡയറക്ടർമാരൊന്നും എൻ്റെ അടുത്ത് പച്ച പിടിക്കാറില്ല, പക്ഷെ ഈ ഡയറക്ടർ വളരെ നല്ല ഡയറക്ടറാണ്. ഇതുപോലൊരു നല്ലവനായ ഒരു ഡയറക്ടർ ഇപ്പം ഗുഡ്വില്ലിൻ്റെ സ്റ്റുഡിയോയിൽ ഒരു സിനിമ നടത്തിക്കും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ താമസിക്കുന്നുണ്ട്. അയാളെക്കാളും നന്മയുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇത് നമ്മൾ അടിക്കും. നല്ലൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വലിയ രീതിയിൽ തന്നെ എത്തണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പിന് ശേഷം ഞങ്ങളൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ബാഹുൽ എന്ന് പറഞ്ഞ എൻ്റെ കൂടെ 3-4 സിനിമകളിൽ ഡി ഒ പി ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ബാഹുൽ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ അടുത്ത് വന്ന് ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു. ഞാൻ ഈ അടുത്ത് കേട്ടതിൽ ഏറ്റവും ബ്രില്യൻ്റായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ആ സിനിമ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അത് അത്രയും വലിപ്പത്തിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് വേണം. അങ്ങനെയാണ് അലക്സ് ഞങ്ങൾ ജോമിച്ചേട്ടൻ്റെ അടുത്ത് എത്തിക്കുന്നത്. ഗുഡ്വില്ലിൻ്റെ കൂടെ ഒരു സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങൾ നാട്ടുകാരാണ്, പരിചയക്കാരാണ്, എൻ്റെ മാപ്പാണ് വളരെ അടുത്ത് സുഹൃത്തുക്കളുള്ള ഒരാളാണ്. അപ്പം അതൊക്കെ കൊണ്ടൊരു ബഹുമാനത്തിൻ്റെ പേരിൽ ഞാൻ മുങ്ങി മുങ്ങി നടക്കുമായിരുന്നു. പക്ഷെ ഇത്തരത്തിലൊരു സിനിമയെ മികച്ച രീതിയിൽ എത്തിക്കണം, അല്ലെങ്കിൽ ആ സിനിമ അർഹിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ആ സിനിമയ്ക്ക് തരാൻ പറ്റിയൊരു പ്രൊഡ്യൂസർ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ഇന്ന് വളരെ ഐശ്വര്യത്തോടു കൂടി ഇവിടെ വെച്ച് ഇതിൻ്റെ പൂജ കഴിഞ്ഞിരിക്കുകയാണ്. ഞാനും അപർണ ബാലമുരളി ഞങ്ങൾ ഒരുമിച്ച് 3 പടങ്ങളെ ചെയ്തിട്ടുള്ളെങ്കിലും ഏറ്റവും നല്ല പേരെന്ന് എല്ലാവരും എന്നോട് പറയാറുണ്ട്. ഞങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് ഒരുപാട് പേർക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കോമ്പിനേഷനിൽ വരുന്ന ഏറ്റവും നല്ല സിനിമകളിലൊന്നായിരിക്കും ഇതെന്നുള്ളൊരു പ്രതീക്ഷ കൂടി എനിക്കുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ എടുത്തു പറയേണ്ടത് കുട്ടേട്ടനെ പറ്റിയിട്ടാണ്. ഈ അടുത്ത കാലത്ത് ഒരു സൂപ്പർ സ്റ്റാർ പദവി എനിക്ക് വേണം എന്നുള്ള വാശി പിടിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്ന ഒരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സ്ക്രിപ്റ്റാണ്. അതിനെക്കാട്ടിലുപരി സൺഡേ ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് വരുന്ന ഒരു സിനിമ.
ഭയങ്കര സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ കുറെ സീരിയസ് പടങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കുറച്ച് നല്ല സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അത് അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് തുടങ്ങുന്ന. കുറേ നാളത്തെ ഡിസ്കഷൻസ് കഴിഞ്ഞിട്ടാണ് ഇന്ന് ഫൈനലി സിനിമ തുടങ്ങുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയുണ്ടാവണം. താങ്ക് യു.